ആയിക്കോട്ടുകാരെ, ഈ വീഡിയോയുടെ തംബ്നെയിൽ നിങ്ങൾ കണ്ടു കാണും. അതായത് നിങ്ങളുടെ റൂം ഇപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാവരുടെയും റൂം അതുപോലെയാണ്. സോ അങ്ങനത്തെ റൂം നീറ്റാക്കാൻ വേണ്ടി ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വളരെ സിമ്പിൾ, നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു നിങ്ങൾ ഉപയോഗിക്കാത്ത ഒരുപാട് സാധനങ്ങൾ നിങ്ങളുടെ റൂമിലുണ്ടാവും. ആ സാധനങ്ങളൊക്കെ കൊടുത്താൽ തന്നെ നിങ്ങളുടെ റൂം നീറ്റാവും. ബേസിക് ആണ്. സോ ഇതെങ്ങനെ ചെയ്യാമെന്നാണ് ആലോചിക്കുന്നത്. ഒരു സാധനം നിങ്ങൾ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അത് കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് നിങ്ങൾ തീരുമാനിക്കണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ആ ഡിസിഷനിലേക്ക് എത്താൻ പറ്റിയ ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ എടുക്കുന്ന ഒബ്ജക്റ്റ്, നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒബ്ജക്റ്റ് കഴിഞ്ഞ ഒരു വർഷമായി നിങ്ങളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് കൊടുക്കാം. കാരണം നിങ്ങളത് ഫ്യൂച്ചറിലും ഉപയോഗിക്കാൻ പോകുന്നില്ല. ഫോർ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ എൻ്റെ അടുത്തൊരു വലിയൊരു ഹെഡ്സെറ്റ് ഉണ്ടായി ഇങ്ങനെ വയ്ക്കുന്നത്. ഞാനത് ഒരു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഉപയോഗിച്ചിട്ടേ ഇല്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് ചോദിച്ച സമയത്ത് ഞാൻ അപ്പം തന്നെ എടുത്ത് കൊടുത്തു. കാരണം എനിക്കറിയാം ഇനിയും അത് ഞാൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ചില പുസ്തകങ്ങൾ ഞാനത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ എൻ്റെ റെക്കോർഡിന് വേണ്ടി എൻ്റെ പഠിക്കുന്ന സമയത്ത് വേണ്ടി മേടിച്ചതാണ്. ഈ ചില ഫിസിക്സ് ബുക്സ് ആയിരുന്നു അത്. ഞാൻ എൻ്റെ കൂട്ടുകാരനെ അപ്പം തന്നെ എടുത്ത് കൊടുത്തു. കാരണം കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ ആ ബുക്ക്സ് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ പോകുന്നില്ല. അതിൻ്റെ യൂസ് ചെയ്യേയില്ല എന്ന് പറയില്ല, യൂസ് ചെയ്യാനുള്ള ചാൻസ് അത്രയും കുറവായിരിക്കും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ റൂമിൽ നിന്ന് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റൂമിൽ ഒരുപാട് വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ ക്ലിയർ ആയിപ്പോകും. ചിലപ്പോൾ ബെഞ്ചാവാം, ചിലപ്പോൾ ഡെസ്ക്കാവാം, ചിലപ്പോൾ പെൻ ഡ്രൈവ് ആവാം, ചിലപ്പോൾ നിങ്ങളുടെ പഴയ ഫോണാവാം, എന്തും ആവാം, നിങ്ങളുടെ ഷർട്ട് ആവാം, ഡ്രസ്സാവാം, എന്തും നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ റൂമിൽ ഭയങ്കര അലങ്കോലമാക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ടാവും. അത് നിങ്ങൾക്ക് അതിന് ഒരു വർഷമായി നിങ്ങൾ യൂസ് ചെയ്യാത്ത സാധനമാണെങ്കിൽ നിങ്ങളത് ഇനിയും ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാനുള്ള ചാൻസ് അത്രയും കുറവായിരിക്കും. സോ ഗീവ് ഇറ്റ് അവേ, ഫ്രീ ആയിട്ട് കൊടുത്തേക്ക്, കാശ് മേടിച്ച് കൊടുത്തേക്ക്, എങ്ങനെയോ അത് നിങ്ങളുടെ റൂമിൽ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. നിങ്ങളുടെ റൂമിലെ വേസ്റ്റ് അത്രത്തോളം കുറയും. കാരണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ജങ്കായി കൂടി കിടക്കണം കാണുമ്പോൾ തന്നെ നമുക്ക് പോയി. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി വരുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തൂ. ഈ വീഡിയോ അറ്റ്ലീസ്റ്റ് ഒരാളുടെ കൂടെയെങ്കിലും ഷെയർ ചെയ്യൂ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ലത് മാത്രം ശ്രദ്ധിക്കൂ കൂട്ടുകാരെ, അപ്പം നല്ലത് മാത്രമേ നടക്കുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.